1939-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 1939-ൽ വീണ്ടും ഒരു കേന്ദ്രസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മഹാനായ ബി പോക്കർ സാഹിബിനാണ് നിർത്തുന്നത്. പോക്കർ സാഹിബിനെതിരെ മത്സരിക്കാൻ വന്ന സ്ഥാനാർത്ഥി കോൺഗ്രസ് ആരാണ് നിർത്തിയതെന്നറിയോ? ഗാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളെയാണ് നിർത്തിയത്. ഈ ഗാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ജന്മിയാണ്. അതോടൊപ്പം തന്നെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളുടെ മൂത്ത സഹോദരിയുടെ പുതിയാപ്പിളിയും കൂടിയാണ്. ആ ബാഫി തങ്ങൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ്. ബാഫിക്ക് തങ്ങൾ കൂടിയാണ്ട് അറിഞ്ഞോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? പോക്കർ സാഹിബ് ദയനീയമായി തോറ്റു. ആറ്റക്കോയ തങ്ങൾ ജയിച്ചു. പക്ഷേ ആറ്റക്കോയ തങ്ങളുടെ വിജയം ആരും ആഘോഷിക്കുന്നില്ല, ആരുടെ മുഖത്തും വിജയത്തിന്റെ സന്തോഷം കാണുന്നില്ല. എന്നാൽ പോക്കർ സാഹിബിന്റെ പരാജയത്തിൽ വാവിട്ട് കരയുന്ന മുസ്ലിം സമുദായത്തിനെയാണ് ബാഫിക്ക് തങ്ങൾക്ക് കാണാൻ സാധിച്ചത്. മുസ്ലിം ലീഗിന്റെയും പോക്കർ സാഹിബിന്റെയും പരാജയം മുസ്ലിങ്ങൾക്കിടയിൽ വല്ലാത്ത നിരാശയും സങ്കടവും ദുഃഖവും ഉണ്ടാക്കി. ഈ ദുഃഖത്തിനും സങ്കടത്തിനുമൊക്കെ കാരണക്കാരിൽ ഒരാൾ ഞാൻ തന്നെ, ഞാൻ കൂടിയാണല്ലോ എന്ന ചിന്ത ആ ബാഫി തങ്ങളുടെ മനസ്സിൽ ഉദിച്ചു. അതൊരു പ്രയാസമായി, ദുഃഖാന്തരമായി, അതൊരു കുറ്റബോധമായി മാറി. ആ കുറ്റബോധം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക്ക് തങ്ങൾ എന്ന ആ മഹാമനീഷിയെ മുസ്ലിം ലീഗാകാൻ പ്രേരിപ്പിച്ചു. വിജയിച്ച ആറ്റക്കോയ തങ്ങൾ എന്ന തന്റെ അളിയന്റെ കയ്യും പിടിച്ച് 1939-ൽ അവസാനം സിദി സാഹിബിനെ വിളിച്ച് ഞാനും ഇതാ ഈ മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബാഫിക്കത്തങ്ങൾ മുസ്ലിം ലീഗ എന്ന വാർത്ത നാടാകെ പരന്നു. എങ്കിൽ ഞങ്ങളും ലീഗ് എന്ന് പറഞ്ഞ് സമുദായത്തിന്റെ വലിയൊരു ഭാഗം മുസ്ലിം ലീഗിനെ ആശ്ലേഷിക്കുന്നു. 1940-കളുടെ തുടക്കത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി വരുന്നു. ആ വാർത്ത എന്താണ്? മഹാനായ പാണക്കാട് കൊടപ്പനക്കൽ PMSA പൂക്കോയ തങ്ങൾ കോൺഗ്രസ് വിട്ട് ലീഗിലേക്ക് ചേർന്നു എന്ന വാർത്തയും കാട്ടുതീ പോലെ വളർന്നു. അതോടുകൂടി ഏറനാട്, വള്ളുവനാട്, തുളുനാട് തുടങ്ങിയിട്ടുള്ള പാലക്കാട് തൊട്ട് കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന മുസ്ലിങ്ങൾ മൊത്തം തന്നെ ഈ രണ്ട് തങ്ങന്മാരുടെ വരവോടുകൂടി മുസ്ലിം ലീഗിലേക്ക് ഒഴുകുകയായിരുന്നു. ഞാൻ പറഞ്ഞു വിധാ 1939-കൾക്ക് ശേഷം മുസ്ലിം ലീഗിന് വ്യാപകമായ കമ്മിറ്റികൾ വരികയും ഒരു മഹാശക്തിയായി മുസ്ലിം ലീഗ് വളരുകയും ചെയ്തു. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 1944-ലാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസാന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ, അന്ന് നമ്മൾ മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമാണ്, ആ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റിലേക്കാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ആ 29 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച മുസ്ലിം ലീഗിന് 29 എണ്ണത്തിനെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞു, അതും വൻ ഭൂരിപക്ഷത്തിൽ. മാത്രമല്ല, ആ 29 സ്ഥലത്തും മുസ്ലിം ലീഗിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കൈസ പോലും കിട്ടിയില്ല. അങ്ങനെ 29 എണ്ണത്തിനും വിജയിപ്പിച്ച് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായി മാറി മദ്രാസി എന്ന മഹാസംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മുസ്ലിം ലീഗിനെ തേടിയെത്തി. മഹാനായ ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി ലീഡർ ബീഗം അമീറ എന്നൊരു സ്ത്രീയായിരുന്നു. അതിനും താഴെയായിരുന്നു സിദി സാഹിബ് അടക്കമുള്ള, പോക്കർ സാഹിബ് അടക്കമുള്ള, ഉപ്പി സാഹിബ് അടക്കമുള്ള MLA മാർ. 1947-ൽ നിർഭാഗ്യപരമായി വിഭജനമുണ്ടാകുന്നു, രണ്ട് രാഷ്ട്രങ്ങൾ പിറക്കുന്നു. എന്ത് ചെയ്യും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടു, നാഷണൽ കൌൺസിൽ പിരിച്ചുവിട്ടു. ഇനി മുസ്ലിങ്ങളുടെ ഭാവി എന്ത്? ആ ഭാവി എന്ത് തീരുമാനിക്കാൻ മുമ്പ് ബംഗാളിന്റെ പ്രധാനമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ഡോക്ടർ സുഹർവർദി കൽക്കത്തയിലേക്കൊരു യോഗം വിളിച്ചു. ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു. എന്ത് ചെയ്യണം? മുസ്ലിം ലീഗ് വേണോ വേണ്ടയോ തീരുമാനിക്കാൻ. ആ യോഗം കൽക്കത്തയിൽ ചേരുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് രണ്ട് നേതാക്കൾക്കാണ് ആ യോഗത്തിലേക്കുള്ള ക്ഷണം. അതൊന്ന് ഖായിദ MLA മുഹമ്മദ് ഉസ്മാൻ സാഹിബിനും ഒന്ന് KM സീരി സാഹിബിനും. എന്ത് വന്നാലും ആ യോഗത്തിൽ പങ്കെടുക്കണം, കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യോഗമാണ്. ആ യോഗത്തിൽ എന്തു വന്നാലും പങ്കെടുക്കണം എന്ന് ഇവര് രണ്ടുപേരും തീരുമാനിക്കുകയും അതുപ്രകാരം എറണാകുളത്ത് നിന്നും മദ്രാസ് മെയിലിന് സിദി സാഹിബ് മദ്രാസിലേക്ക് പോകണം. അവിടെ നിന്ന് കായിദമിലത്തിനെയും കൂട്ടി കൽക്കത്ത എക്സ്പ്രസിന് കൽക്കത്തയിലേക്ക് പോകണം. ഇതാ തീരുമാനം. അതുപ്രകാരം സിദി സാഹിബ് കൃത്യമായി മദ്രാസ് മെയിലിന് കയറി മദ്രാസിയിൽ വണ്ടി ഇറങ്ങി. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന കൽക്കട്ട എക്സ്പ്രസിലെ തങ്ങളുടെ ബുക്ക് ചെയ്ത ബോഗിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇസ്മായിൽ സാഹിബിനെ കാണുന്നില്ല. സിദി സാഹിബ് ആകെ ബേജാറായി. ഇന്നത്തെ മാതിരി മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ പുറപ്പെട്ടൊന്നും ചോദിക്കാൻ. വണ്ടി ഇളകാൻ സമയമായി, ഹൈദബിലത്തിന് കാണുന്നില്ല.
സിദി സാഹിബിന്റെ ടെൻഷൻ കുറച്ചു. വണ്ടി ഇളകി. അന്നത്തെ കൽക്കരി കൊണ്ട് ആവി കൊണ്ടുപോകുന്ന വണ്ടി പതുക്കെ ഇളകാൻ തുടങ്ങി. വിഭ്രാന്തനായും കൊണ്ട് സിദി സാഹിബ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ ഒരു സഞ്ചിയും പിടിച്ച് ഓടുന്നത് കാണുക. ഇത് വണ്ടിക്ക് നേരെ നോക്കും. ഇസ്മായിൽ സാഹിബാണ്. ഇസ്മായിൽ സാഹിബ് തട്ടി, അവിടെ വഴിയിൽ വീണാരോ എന്ന് സിദി സാഹിബ് ആകെ ബേജാറായി. അങ്ങനെ ഓടുന്ന വണ്ടിക്കൊപ്പം ഇസ്മായിൽ സാഹിബ് ഓടുകയാണ്. ഓടി ഒരു ഘട്ടത്തിൽ രണ്ട് കൈയും അണ്ട് പിടിച്ച് സിദി സാഹിബ് ട്രെയിനിന്റെ ഉള്ളിലേക്കാണ് കയറ്റി. കരിയർ പൊട്ടിത്തെറിച്ചുകൊണ്ട് സിദി സാഹിബ് ഇസ്മായിൽ സാഹിബ് വിളിച്ചു, എന്താണ് ഇസ്മായിൽ സാഹിബ് ഒന്ന് ഒരു നേരത്തെ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്തിനാണ് ഈ ടെൻഷൻ? ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, എന്റെ ഈ കിതപ്പൊന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ പറയാം. പത്ത് മിനിറ്റ് നേരം നിന്ന് കിതപ്പ് മാറിയതിന് ശേഷം ഇസ്മായിൽ സാഹിബ് വാതുറന്നു. സിദി സാഹിബിനോട് പറയാണ്, പ്രിയ സ്നേഹിത, ഞാൻ ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കാൻ ഇറങ്ങുക, അപ്പോഴാണ് എന്റെ ഭാര്യ ബാത്റൂമിൽ വീണത്. ബാത്റൂമിൽ വീണ് എന്റെ ഭാര്യയുടെ രണ്ട് കാലിന്റെ മുട്ടും പൊട്ടി രക്തം വാർന്നൊലിക്കുകയാണ്. എന്ത് ഞാൻ ചെയ്യും? ഉടനടി അവളെ ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം എനിക്ക് യാത്രക്ക് വരാൻ കഴിയില്ല. ഇന്നത്തെ യോഗത്തിൽ നമ്മൾ പങ്കെടുക്കൽ നിർബന്ധമാണ്. ഒരു സമുദായത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു യോഗമാണ്. നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ യോഗത്തിന് പോയിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന് മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതോടുകൂടി സിദി സാഹിബ് ബേജാറായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ തൊട്ടടുത്തുള്ള അമുസ്ലിം കുടുംബത്തിൽ പോയി ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ ഇങ്ങനെ വീണ് കിടക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകണം, എനിക്ക് എന്റെ യാത്ര മാറ്റിവെക്കാൻ കഴിയില്ല. ഞാൻ അഭ്യർത്ഥിച്ചു, ശരി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിക്കോളാം എന്ന് അവരെ ഏറ്റിട്ടുണ്ട്. സിദി സാഹിബിനോട് ചോദിച്ചു, സിദി സാഹിബ് ചോദിച്ചു, എല്ലാവരും ആശുപത്രി കൊണ്ടുപോയോ? എനിക്കറിയില്ല, കൊണ്ടുപോകുമായിരിക്കാം. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി കൽക്കത്തയിൽ എത്തുക. ആശുപത്രിയിൽ കൊണ്ടുപോയോ എന്നറിയാൻ മാർഗമില്ല. ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് കൽക്കത്തയിൽ എത്തി ട്രങ്ക് വിളിക്കണം. ആള് മരിച്ചാൽ പോലും കാണാൻ കഴിയില്ല. മനസ്സിലാക്കണം, അത്രമാത്രം പ്രാധാന്യം ഇസ്മായിൽ സാഹിബ് ആരാന്നുള്ളത് പഠിക്കണം. അദ്ദേഹം കൽക്കട്ടയിൽ വന്നിറങ്ങിയപ്പോൾ സിദി സാഹിബ് പറഞ്ഞു, നമുക്കൊന്ന് ട്രങ്ക് ചെയ്യാം. ഇപ്പൊ രാവിലെ ട്രങ്ക് ചെയ്താൽ ഉച്ചക്കേ കിട്ടുള്ളൂ. സിദി സാഹിബ് പറഞ്ഞു, അല്ല, ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, തവക്കൽ തുലല്ല, എല്ലാം ഞാൻ റബ്ബിന് വിട്ടിരിക്കുന്നു. ഇപ്പോൾ എന്റെ മുമ്പിലുള്ള പ്രശ്നം ഈ യോഗമാണ്. ആ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരണം. പറഞ്ഞതുപോലെ അവരോട് എത്തുമ്പോഴേക്കും യോഗം അവസാനിക്കാറായി. യോഗത്തിൽ വെച്ച് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് വേണ്ടെന്ന് തീരുമാനിച്ചു. അത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ആ പ്രമേയത്തിനെ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗത്തു നിന്നും വന്ന എല്ലാവരും അനുകൂലിച്ചു. ഏതെങ്കിലും മതേതര പാർട്ടി പോയി ലയിച്ചാള. അവസാനം വന്ന ഇസ്മായിൽ സാഹിബ് എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം അവിടെ നടത്തി. സൗമ്യനായി അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗ് വേണ്ട, ഇന്ത്യയിൽ വേണ്ട എന്ന് വെക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കും ഇല്ല. നിങ്ങൾക്ക് മുസ്ലിം ലീഗ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, മറിച്ച് മുസ്ലിം ലീഗ് ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കുമില്ല. ഇനി പിറക്കാനിരിക്കുന്ന ശിശുവിന് പോലും മുസ്ലിം ലീഗ് ആകാനുള്ള അവകാശമുണ്ട്. ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്താണ് ജനാധിപത്യം നിങ്ങൾക്കറിയാവോ? നിയമനിർമ്മാണാധികാരം ജനങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഭാസമാണ് ജനാധിപത്യം എന്നത് മാത്രം തിരിഞ്ഞാൽ പോരാ. മറിച്ച് 100 പേരുള്ള ഒരു സഭയിൽ 51 പേർ തെറ്റിനെ അനുകൂലിച്ചാൽ അതിനെ ശരിവെക്കലും ജനാധിപത്യത്തിലുണ്ട്. ഇന്ത്യയിലെ ഒരു നിയമനിർമ്മാണ സഭയിലും ഭൂരിപക്ഷമാകാൻ കഴിയാത്ത ഒരു നിർഭാഗ്യ സമുദായമാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾക്ക് ജനാധിപത്യ ഭരണക്രമത്തിൽ എന്ത് സുരക്ഷയാണുള്ളത്? അദ്ദേഹത്തിന്റെ പ്രസംഗം ആകെ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളെയും ഭയാകുലരാക്കി. അദ്ദേഹം പറഞ്ഞു, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു സമുദായത്തിന് എന്ത് സ്വാധീനമാണ് രാജ്യത്തുണ്ടാകുക? എന്ത് സംരക്ഷണമാണ് രാജ്യത്തുണ്ടാകുക? അതുകൊണ്ട് അവിഭക്ത, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗ് നിലനിർത്തിയേ പറ്റൂ. ഈ ഭൂരിപക്ഷമാകാൻ കഴിയാത്ത ജനാധിപത്യത്തിലെ ഈ സമുദായത്തിന് മുസ്ലിം ലീഗ് നിർബന്ധമാണ്. അപ്പോ തുടർന്ന് ഇസ്മായിൽ സാഹിബിന് ശേഷം പ്രസംഗിച്ച സിദി സാഹിബാണ്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞ ആവശ്യങ്ങളെ അതിമനോഹരമായ രീതിയിൽ ഇസ്മായിൽ സാഹിബ് യോഗത്തിൽ അവതരിപ്പിച്ചു. ഈ രണ്ടുപേരുടെ പ്രസംഗത്തോടുകൂടി നേരത്തെ മുസ്ലിം ലീഗ് വേണ്ട എന്ന പ്രമേയത്തിന് പിന്തുണ അറിയിച്ച് സംസാരിച്ച എല്ലാവരും നിലപാടാണ് മാറ്റി. മാറ്റിയിട്ട് എന്ത് തീരുമാനിച്ചു? ആ പ്രമേയം പരാജയപ്പെട്ടു. പകരം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭാവി എന്തെന്ന് തീരുമാനിക്കാൻ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ ജിന്നാ സാഹിബിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം പാസാക്കിയിട്ടാണ് കൽക്കട്ടയിലെ യോഗം പിരിഞ്ഞത്.
അതുപ്രകാരം പാകിസ്ഥാനിലേക്ക് വിളിച്ചു ചേർത്ത സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ അവസാനത്തെ കൌൺസിൽ യോഗത്തിൽ വെച്ച് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ കാര്യം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ലിയാത്ത് അലി ഖാനെ കൺവീനറാക്കി, ഇന്ത്യയിലെ കാര്യം തീരുമാനിക്കാൻ ഇസ്മായിൽ സാഹിബിനെ കൺവീനറാക്കി. അതുപ്രകാരമാണ് ഇസ്മായിൽ സാഹിബ് 1948 മാർച്ച് മാസം 10 തീയതി മദിരാശയിലേക്ക് യോഗം വിളിച്ചു ചേർക്കുകയും ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് നിലനിർത്തേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തുകയും അതുപ്രകാരം മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് പലരും പറഞ്ഞു കഴിയില്ല, ഈ കൊടി പിടിച്ച് ഇനി ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾക്ക് എന്താണ് കഴിയില്ല, ഭയപ്പാടിലാണ് എല്ലാവരും. ഉത്തരേന്ത്യയിലെ പല ആളുകളും പേടിച്ചു പോയി. ബോംബെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന സ്റ്റേറ്റാണ്, അവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വം മൊത്തം യോഗം ചേർന്ന് ഫോർത്ത് പാർട്ടി എന്ന വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി. 29 പേരുള്ള മദ്രാസി നിയമസഭയിൽ ആ 29 പേരിൽ 9 പേരൊഴികെ ബാക്കി എല്ലാവരും മുസ്ലിം ലീഗ് വിട്ടു. പലരും കോൺഗ്രസ് പോയി, മറ്റ് വെസ്റ്റേൺ പാർട്ടി പോയി, ശിഥിലമായി. പക്ഷെ വൃദ്ധ ഇസ്മായിൽ സാഹിബ് അനങ്ങിയില്ല. ആ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്റെ കൂടെ നിന്ന 9 പേരെയും വെച്ച് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ച് രാജ്യമാസങ്ങളെ ഓടി നടന്നു. രാജ്യം ഭരിക്കുന്ന സർദാർ പട്ടേലിന്റെ പോലീസും മദ്രാസിയിലെ സുബ്രായൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പോലീസും അടിച്ചമർത്താൻ നോക്കി മുസ്ലിം ലീഗിനെ. ക്രൂരമായി ഒരുത്തൻ ലീഗ് ചേർന്നാൽ അപ്പം പോലീസ് അവിടെ എത്തും, രാജിവെച്ചില്ലെങ്കിൽ എന്റെ പേരിൽ മോഷണക്കുറ്റം വരും, രാജ്യദ്രോഹ കുറ്റം ചാർത്തും. 10 പേര് ലീഗായാൽ 10 പേരെ വീട്ടിൽ പോലീസ് എത്തും, അപ്പൊ 9 പേരും പേടിച്ചു വിടും. പേടിക്കാതെ ഒരുത്തൻ അവിടെ വെക്കും, എന്ത് കേസായാലും മിക്കൊരു ചുക്കുമില്ല എന്ന നിലപാടെടുത്തവരുണ്ടാവും. ആ നിലപാടെടുത്തവരാണ് നമ്മളെ പഴയ കാരണവന്മാര്. ത്യാഗം സഹിച്ചിട്ടാണ് അവർ നിന്നത്. മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്കറിയാം RSS-കാരനാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി RSS-കാരനാണ്, പ്രധാനമന്ത്രി RSS-കാരനാണ്, ലോക്സഭയിലും രാജ്യസഭയിലും അവർക്ക് ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഒട്ടുമിക്ക സ്റ്റേറ്റിന്റെയും മുഖ്യമന്ത്രിമാർ ഇവർ തന്നെയാണ്. 29 സ്റ്റേറ്റിലേക്കും പറഞ്ഞയച്ച ഗവർണർമാർ അവരെ ഫോളോ ചെയ്യുന്നവരാണ്. ഇനി നാളെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നിയമിക്കുന്നത് ഇവരായിരിക്കും. അവിടെയൊക്കെ പരിഗണന എന്താണ്? ഇന്ന് ഹിന്ദു വർഗീയത മാത്രമല്ല, ഹിന്ദു ഫാസിസം മാത്രമല്ല, സംഘ് പരിവാർ ഫാസിസം മാത്രമല്ല, മറിച്ച് ഇന്ന് മുസ്ലിം വിരുദ്ധത എന്ന അപകടം നിറഞ്ഞ ഒരു സാധനമാണ് ലോകത്തും ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിലും എത്തിയിരിക്കുന്നത്. പണ്ട് BJP-യിലും സംഘ് പരിവാറിലും ഉള്ളവർക്കായിരുന്നു മുസ്ലിം വിരുദ്ധതയെങ്കിൽ ഇന്ന് BJP-യെ ഇഷ്ടപ്പെടാത്ത ഹിന്ദു വർഗീയവാദിയാകാത്ത ആളുകൾക്കിടയിൽ പോലും ഒരു മുസ്ലിം വിരുദ്ധത വന്നിട്ടുണ്ട്. അതിന് ഒന്ന് പാശ്ചാത്യ മാധ്യമങ്ങളുടെ കുപ്രചരണമാണെങ്കിൽ മറ്റൊന്ന് വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു ചെറു ന്യൂനപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഈ രണ്ട് കാരണങ്ങളാൽ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് മുസ്ലിം സമുദായം നിൽക്കുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപും ഹിലരിയും തമ്മിൽ മുട്ടുമ്പോൾ ഹിലരിക്കായിരുന്നു ജനപ്രീതി, പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ട്രംപ് ജയിച്ചു. എന്താണ് 76% ജനപ്രീതിയുള്ള ഹിലരി തോൽക്കാൻ കാരണം? സ്ത്രീ ലംബടനും ഭ്രാന്തനുമാണെന്ന് അമേരിക്കക്കാർ അഭിപ്രായപ്പെട്ട ട്രംപ് വിജയിച്ചതിന്റെ പിന്നിൽ എന്താണ്? സർവേ നടത്തിയൊക്കെ കിട്ടിയ ചിത്രം എന്താണെന്ന് വെച്ചാൽ ഹിലരിയുടെ ജനപ്രീതിക്ക് ഒരു ഇടിവും വന്നിട്ടില്ല. ട്രംപിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയില്ല, പക്ഷേ ട്രംപിന്റെ മുസ്ലിം വിരുദ്ധതയ്ക്ക് അമേരിക്കക്കാർ അറിയാതെ അനൈച്ഛികമായി വോട്ട് ചെയ്തു പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് എത്തുന്നത്. ഇന്ത്യയിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ എന്ത് സംഭാവന ചെയ്തത്? ദേശീയ തലത്തിൽ BJP പോലും ഒരു ദേശീയ ജോയിന്റ് സെക്രട്ടറി പോലും ഇന്നവരെ അയാളാക്കിയിട്ടില്ല. അയാൾ ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിയ വ്യക്തിയാണ്. എന്താണ് അയാൾ ഇത്ര വലിയൊരു താരമായി മാറിയത്? 3000-3500 മുസ്ലിങ്ങളെ പച്ചക്ക് തീ കൊളുത്തി കൊന്നു, എന്നെക്കാൾ വലിയ ഏത് മുസ്ലിം വിരുദ്ധനാണ് ഇവിടെ ഉള്ളത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ആ വിരുദ്ധതക്കാണ് ഈ എന്ത് കിട്ടിയത്? പിന്തുണ കിട്ടിയത് മനസ്സിലാക്കണം. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അനാവശ്യമായി ഇടപെടൽ നടത്തുന്ന നമ്മളെ സമുദായത്തിൽപ്പെട്ട തലതിരിഞ്ഞ അവിവേകികളായ ആളുകളുടെ പലതുകൊണ്ടും കേരളത്തിലെ പലരുടെയും മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളോടുള്ള സമീപനം മാറുകയാണ്. എന്തിന് സഹിഷ്ണുതയില്ലാത്ത ഈ സമുദായത്തോട് ദയാപരമായ സമീപനം സ്വീകരിക്കണമെന്ന ചോദ്യം അവരുടെ മനസ്സിൽ അലട്ടുകയാണ്. CPM പോലും അവരുടെ നിലപാട് 1.5 കൊല്ലമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ന്യൂനപക്ഷങ്ങൾ പിറകിൽ നടന്നിട്ട് എന്തിനും ഭൂരിപക്ഷത്തിനെ നഷ്ടപ്പെടുത്തണമെന്ന ചിന്ത അവർക്കും വന്നിരിക്കുന്നു. സമീപകാലത്തെ ഹാദിയ കേസടക്കമുള്ള പലതും അത് തന്നെയാണ്. ഹാദിയ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയോ മതം മാറ്റങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്, ആരും ആഘോഷിച്ചിട്ടില്ല. പ്രത്യേകമായി അതിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നമ്മളെ ചില ആളുകൾ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു ഹാദിയെ വരുമ്പോൾ ആർമാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവർ ഹാദിയെ നഷ്ടപ്പെട്ട സമുദായത്തിന്റെ വേദന എന്തായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു കുഞ്ഞാഴ്ച പോയി അപ്പുറം ഒരു സരോജിനി ആകണം.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സമുദായത്തിനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ പോയി ആഘോഷിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികളെ തട്ടോട്ടോ ഇല്ലേ എന്നൊക്കെ ചർച്ച ഒക്കെ നടത്തി എന്താക്കാണ് ആകെ പൊതു ഇടങ്ങളിൽ പോയി മതത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയും. അവിടെ നമ്മളില്ലാത്ത ഒരുപാട് സമുദായങ്ങളുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിനെ കണ്ടാലോ അവന്റെ തലയിൽ തട്ടില്ലെങ്കിൽ എവിടെയാണ് എന്റെ തട്ടെന്ന് ചോദിച്ച് ചാടുക. എന്നാൽ ഒരു ഹിന്ദു പെൺകുട്ടിയോട് എവിടെ എന്റെ നെറ്റിയിലെ ചന്ദനക്കുറി എന്ന് ഒരു ഹിന്ദു ചോദിക്കുന്നില്ല. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി വന്നാൽ എവിടെ എന്റെ കുരിശുമാരെ കാണില്ലല്ലോ ചോദിക്കുന്നില്ല. ഈ ഓൺലൈനിൽ പോയിട്ട് അവിവേക പ്രവർത്തനം നടത്തുന്നു നമ്മുടെ ചെറുപ്പക്കാർ. അതിന് കൊടുക്കേണ്ടി വന്ന വില വലുതായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ മുസ്ലിം വിരുദ്ധരായി കാണിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകെ നമുക്കുള്ള രക്ഷ ഒന്ന് പടച്ച തമ്പുരാനെ ശരണം പ്രാപിക്കലും മറ്റൊരു സുരക്ഷ എന്താണ്? ഇന്ത്യയുടെ പരിപാവനമായ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ മൌലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഏഴ് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഏത് ലോക്സഭക്കും രാജ്യസഭക്കും തിരുത്താൻ കഴിയില്ല, കോടതിക്കും തിരുത്താൻ കഴിയില്ല. ഈ ദുനിയാവ് എത്ര കാലമുണ്ടോ അത്ര കാലം ആ ഭരണഘടനയിലെ അവകാശങ്ങൾ നിലനിൽക്കും. അത്രയും ദൃഢവും ശക്തവുമായ ഒരു ഭരണഘടനയാണ് നമ്മുടേത്. ആ ഭരണഘടന തരുന്ന സുരക്ഷിതത്വത്തിന് പുറത്താണ് നമ്മളുടെ ജീവിതം. ആ ഭരണഘടനാപരമായ സുരക്ഷിതത്വം എങ്ങനെയുണ്ടായി? അത് അപ്പൂപ്പന്താടി പോലെ പാറി വീണ് ഭരണഘടനയിൽ ഒട്ടിപ്പിടിച്ചതാണോ? മുസ്ലിം ലീഗ് സമുദായത്തിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ചില നവസംഘടനകളുണ്ട്, ചില കുട്ടികളുണ്ട്. എന്താ നമ്മളെ മറുപടി? അവിടെ വൈത്തുറഹിം ഉണ്ടാക്കിയില്ലേ? പിന്നെ ചോദിക്കും ഇവിടെ സി എച്ച് സെന്റർ ഇല്ലേ? അവിടെ ഡയാലിസിസ് നടത്തിയില്ലേ? അതൊക്കെ സേവന പ്രവർത്തനങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസക്തിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് ചെയ്തു സമുദായത്തിന് എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നമ്മുടെ യുവാക്കളെ പ്രാപ്തമാക്കി തീർക്കണം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ. വെറും കയ്യടിയും ഒച്ചപ്പാടും പച്ച തുണിയും മേലെ ചുറ്റി നിസ്കാരമായ ലോഹയിട്ട് ബോർഡിംഗ് ക്ലാസ് നടത്തി റോട്ടിലൂടെ ആറാടി നടന്നാലൊന്നും ലീഗ് ഉണ്ടാവില്ല. ഉള്ള ആൾക്കാർ ലീഗെന്ന് പോകുള്ളൂ. എന്തൊക്കെ ഇപ്പൊ ഇവിടെ കാണുന്ന പ്രകടനങ്ങൾ? വലിയൊരു പച്ച ലോഹയും ബോർഡിംഗ് ക്ലാസ് ഒക്കെ ഇട്ട് മുന്നിൽ രണ്ടു മൂന്നാലെണ്ണം. എന്താണ് ആ കോലം? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ശിഹാബുദങ്ങളെയും സീരി സാഹിബിന്റെയും കായതമില്യത്തിന്റെയും സേഡ് സാഹിബിന്റെ ഒക്കെ മുഖത്ത് നോക്കി ആ ആർദ്രത, ആ സൗമ്യത, അതിന് പറ്റുന്ന പണിയാണോ നമ്മളെടുക്കുന്നത്? ഈ വലിയ ലോഹ ഇവിടുന്ന് ഈ പച്ച എന്ന കളർ ഇസ്ലാമേറ്റൊരു വന്നില്ല. ഏസ് എ കളർ ഇന്ത്യയിലെ 78 രാഷ്ട്രീയ പാർട്ടിയുടെ കളറാണ്. ആ നിനക്ക് തെരഞ്ഞെടുത്തതാണ്. പച്ച ഒരു വികാരമല്ല. പിന്നെ ഈ കോളിംഗ് ക്ലാസും വെച്ച് മുന്നിൽ എന്തായി നടക്കുന്നത്? കോളിംഗ് ക്ലാസും ലീഗും തമ്മിൽ എന്താ ബന്ധമുണ്ടോ? തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കരുണാനിധിയും MGR കോളിംഗ് ക്ലാസ് വെച്ചിരുന്നു. അത് അവരുടെ കണ്ണ് കോങ്ങണ്ണയിട്ടാണ്, അത് മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഈ വേഷഭൂഷാദികൾ കണ്ടാൽ ഇതര ആളുകൾക്ക് നമ്മളോട് ഇറിറ്റേഷനാണ് വരിക, വെറുക്കും നമ്മളെ. അതാണ് നമ്മളെ പാടിക്ക്. നമ്മളിൽ വേണ്ടാത്ത എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ? അഹങ്കാരത്തിന്റെ ഭാഷയുണ്ടോ? ശരീരഭാഷയുണ്ടോ? മാറ്റി നിർത്താൻ സമയമായി. മതേതരവാദികൾ പോലും മുസ്ലിം വിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെയും സഹാനുഭൂതി കിട്ടണം. എല്ലാവരുടെയും നല്ല മനസ്സുള്ള പെരുമാറ്റം കിട്ടണം. നമ്മളെ വെറുക്കാതെ, നമ്മൾ ഉപദ്രവിച്ചില്ല, നമ്മളെ വെറുക്കാത്തൊരു സമൂഹമായിരിക്കണം. അതിന് വേണം നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് പഠിക്കണം. നവമാധ്യമങ്ങൾ പോയി നമ്മളെ സ്വകാര്യക്കാർ എവിടെയെങ്കിലും മൗലൂദ് നടന്നാൽ അത് കൊണ്ടുപോയി എഴുതിടുക. ഏതെങ്കിലും മൊയിലേര് പ്രസംഗം നടത്തി ആ പ്രസംഗം ഇരുടുക. ആ മൊയിലേരെ നമ്മളോട് ആഭ്യന്തരമായി പറയുന്ന കാര്യമാവുള്ളൂ. കുട്ടികളെ ശ്രദ്ധിക്കണം. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ കയ്യിലോടത്തോളം നമ്മളെ കൗമുണ്ട് തർക്കമില്ല എന്നൊക്കെ നല്ല ഉദ്ദേശം നമ്മളോട് പള്ളിന്റെ അകത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പുറത്തു കിട. അത് കേൾക്കുന്ന ഇതര സമുദായങ്ങളും ആളുകളൊക്കെ നമ്മൾ വെറുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭരണഘടന തരുന്ന സുരക്ഷിതത്വത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിമിന്റെ ജീവിതം. ഈ സുരക്ഷിതത്വങ്ങളൊക്കെ ഭരണഘടനയിലേക്ക് എങ്ങനെ വന്നു എന്നത് മാത്രം പഠിച്ചാൽ ലീഗിന്റെ പ്രാധാന്യം ബോധ്യപ്പെടും. 1946 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് വരുന്നു, വൈസ്രോയി പ്രഖ്യാപിക്കുന്നു. അതിൽ ഒരു ദളിതനടക്കം 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. ആ ഇടക്കാല ഗവൺമെന്റ് കീഴിലാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. ആ ഭരണഘടനാ നിർമ്മാണ സഭ അന്ന് 12 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 7 സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, 5 സംസ്ഥാനം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഈ 12 സംസ്ഥാനങ്ങളിലെ MLA വോട്ട് ചെയ്തിട്ട് വേണം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആളുകൾ എത്തിക്കാൻ. വൈസ്രോയി നേരിട്ട് അംബേദ്കർ എന്താക്കി മാറ്റി? ഭരണഘടനയുടെ കരട് രൂപമുണ്ടാക്കാൻ നോഡൽ ഓഫീസറായി നിയമിച്ചു. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് നിയമ വിരുദ്ധമുണ്ടായതുകൊണ്ട് അങ്ങനെ 12 സ്റ്റേറ്റിലെയും MLA രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുന്നവരെ വോട്ട് ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കണം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ആ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ പോലും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അത്രമാത്രം ഇന്ത്യയിൽ ജാതി വേറി അത്രയായി. മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിച്ച, ബോംബെയിൽ നിന്ന് മത്സരിച്ച അംബേദ്കറെ പരാജയപ്പെടുത്തി. തുടർന്ന് അംബേദ്കറെ സഭയിൽ എത്തിക്കാൻ വേണ്ടി മദ്രാസി അസംബ്ലിയിൽ നിന്ന് രണ്ടാമത് മത്സരിച്ച് നോക്കി, അവിടെയും അദ്ദേഹത്തെ തോൽപ്പിച്ചു.
അംബേദ്കറെ സഭയിലെത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മഹാനായ ജിന്ന സാഹിബ് അന്നത്തെ ബംഗാളിന്റെ പ്രധാനമന്ത്രിയായ മുസ്ലിം ലീഗുകാരനായ ഡോക്ടർ സുഹർവർദിക്ക് കത്തെഴുതി. അംബേദ്കറെ സഭയിലെത്തിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അത്രമാത്രം വലിയ ജാതി പിശാചി ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരനെ മാറ്റി നിർത്തി ബംഗാളിൽ നിന്നും അംബേദ്കറെ തെരഞ്ഞെടുത്ത് എവിടേക്ക് എത്തിക്കണം, ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ സുഹർവർദിക്ക് ജിന്ന സാഹിബ് കത്തെഴുതി. അതുപ്രകാരമാണ് അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തുന്നത്. ഇപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്യാൻ, മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിച്ച ഒരു പാർട്ടിയുടെ പിൻഗാമികളാണെന്ന് പറയാൻ നമ്മളെ കുട്ടികളെ പ്രാപ്തരാക്കാൻ നമുക്ക് ഇത്തരം സദസ്സുകൾക്ക് കഴിയണം. അതുമാത്രമാണോ വരാൻ പോകുന്ന ഭരണഘടനയിൽ കുയ്യാമുന്നാൾ വരെ ജീവിക്കേണ്ട മുസ്ലിം സമുദായത്തിന് എന്തെല്ലാം സുരക്ഷകളും സംരക്ഷകളും വേണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും മുസ്ലിം ലീഗ് വലിയൊരു വിദഗ്ധ സമിതി വെച്ചു. വലിയ വലിയ പ്രൊഫസർമാർ, ചിന്തകന്മാർ, നിയമവിരുദ്ധമുള്ളവർ, ലോകത്തിലെ വ്യത്യസ്ത ന്യൂനപക്ഷങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച വലിയൊരു സമിതി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് ആയിരക്കണക്കിന് പേജുള്ള മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടങ്ങളെ പ്രമേയങ്ങളാക്കി മാറ്റി, 20 പ്രമേയങ്ങളാക്കി മാറ്റി, 42 സപ്ലിമെന്ററി ഡിമാൻഡ്സുമായി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഒരു സമുദായം ഒരുങ്ങി പുറപ്പെടുകയാണ് ഒരു പാർട്ടി. എന്നിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗിന്റെ ഓരോ പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയാണ്. വരാൻ പോകുന്ന ഭരണഘടനയിൽ മുസ്ലിങ്ങൾക്ക് ഇന്ന സുരക്ഷ വേണം, ഒന്നാമത്തെ പ്രമേയം ചർച്ച ചെയ്യുന്നു, അവസാനം വോട്ടിനിടുന്നു, പരാജയപ്പെടുന്നു. രണ്ടാമത്തെ പ്രമേയം എടുക്കുന്നു, ചർച്ച നടക്കുന്നു, വോട്ടിനിടുന്നു, പരാജയപ്പെടുന്നു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ 8 പ്രമേയം പരാജയപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ മഹാനായ ഇസ്മായിൽ സാഹിബും ഖലീസുസമാനും എഴുന്നേറ്റു, ചൗധരിയും എഴുന്നേറ്റ് നിന്ന് പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, മതി, ഇനി പരാജയപ്പെടുത്താൻ ഞങ്ങൾക്കൊരു പ്രമേയമില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ശരിയാണ്, പക്ഷെ ഭൂരിപക്ഷമില്ലാത്ത ന്യൂനപക്ഷങ്ങളുടെ പ്രമേയത്തിന്റെ ഗതി ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് തകർക്കലാണെങ്കിൽ ഇന്ത്യയിലെ ഒരു നിയമനിർമ്മാണ സഭയിലും ഭൂരിപക്ഷമാകാൻ കഴിയാത്ത ഞങ്ങളുടെ സമുദായത്തിന് ജനാധിപത്യത്തിൽ ഒരു ഭാവിയുമില്ല. ഞങ്ങൾ ഇനി ഈ സഭയിലില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് വൈസ്രോയിനോട് ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ആ യോഗം നമ്മൾ എന്ത് ചെയ്യാണ്, നിർത്തിവെപ്പിക്കുകയാണ്. വൈസ്രോയ്ക്ക് മുമ്പിൽ പോയി മുസ്ലിം ലീഗ് പ്രതിനിധി സംഘം കാര്യങ്ങൾ പറഞ്ഞു. വൈസ്രോയ് മഹാത്മാഗാന്ധിയെ വിളിച്ചു, ഗാന്ധിജി കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചു, മുസ്ലിം ലീഗിന്റെ ആവശ്യം ഭൂരിപക്ഷം ഉപയോഗിച്ച് നിങ്ങൾ ഒന്നൊന്നായി തകർത്തത് ശരിയായില്ല, അതുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം. അതിനുവേണ്ടി നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള 5 സംഘത്തെ കോൺഗ്രസ് നിയമിച്ചു. ചൗധരി ഖലീസുസമാന്റെ നേതൃത്വത്തിലുള്ള ഒരു 5 സംഘം മുസ്ലിം ലീഗും നിയമിച്ചു. ചർച്ചകളായി, ചർച്ച പൊട്ടിപ്പിരിയും, വീണ്ടും ചർച്ച നടത്തും, നിരന്തരമായ ചർച്ചകൾ ഒഴിവിൽ തീരുമാനമായി. ആ തീരുമാനം ഇതാണ്, മുസ്ലിം ലീഗ് അവശേഷി 8 പ്രമേയങ്ങൾ തള്ളിയത് ഇനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, പക്ഷെ അവശേഷിക്കുന്ന 12 പ്രമേയങ്ങളിൽ നിന്ന് ഒന്നുപോലും വിട്ടു ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മുസ്ലിം ലീഗും പറഞ്ഞു. അവസാനം മുസ്ലിം ലീഗിന്റെ 12 പ്രമേയങ്ങളും അംഗീകരിക്കാം, ഒറ്റ നിബന്ധന. ഈ 12 ആവശ്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്, അതിൽ മുസ്ലിം എന്ന പേരുണ്ടാകരുത്, ഇതൊരു മതേതര ഭരണഘടനയാണ്. ഉടനെ ലീഗിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ച് ഹൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സംഗതി വിശദീകരിച്ചു. പലരും പറഞ്ഞു, മുസ്ലിം എന്ന പേരില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ്, നമ്മുടെ ഐഡന്റിറ്റി അല്ലേ? ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, അങ്ങനെ പറയരുത്, ഈ 12 ആവശ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനക്കകത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമിന്റെ ഭാവി ഭീവത്സമാണ്, അവന് ജീവിക്കാൻ കഴിയില്ല, അവന് വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല, ആരാധന നടത്താൻ കഴിയില്ല, പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല, മദ്രസ ഉണ്ടാക്കാൻ കഴിയില്ല, വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല, തൊഴിൽ നേടാൻ കഴിയില്ല, ഭൂമി വാങ്ങാൻ കഴിയില്ല, എന്തിനേറെ മരണപ്പെട്ടാൽ 6 മണ്ണിൽ കുഴിച്ചിടാൻ പോലും ഉരുപ്പിടി മണ്ണ് പോലും ഈ രാജ്യത്ത് മുസ്ലിമിന് കിട്ടില്ല. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ 12 ആവശ്യങ്ങളെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ എത്തിക്കണം. അത് എത്തിക്കാൻ കഴിയാതെ നമ്മളെങ്ങാനും മരണപ്പെട്ടാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചിലുണ്ട്, ഈ സമുദായത്തിന്റെ നേതൃത്വം എന്നവർക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. എല്ലാവരും എഴുന്നേറ്റ് ഇസ്മായിൽ സാഹിബിനെ ചുമതലപ്പെടുത്തി. ഇസ്മായിൽ സാഹിബ് നെഹ്റുവിനോട് പറഞ്ഞു, നെഹ്റുജി മുസ്ലിം എന്ന പേരല്ലേ അരോചകം, അത് മാറ്റിയേക്ക്, പകരം വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും പിന്നാക്കം നിൽക്കുന്ന വർഗം എന്ന് എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ചാൽ മുസ്ലിങ്ങൾ അതിൽ പോകും, അർഹതയുള്ള മറ്റുള്ളവരുണ്ടെങ്കിൽ അതും പോകും. അങ്ങനെ മുസ്ലിം ലീഗിന്റെ 12 പ്രമേയങ്ങളും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ആ 12 പ്രമേയങ്ങളാണ് പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദങ്ങളായി മാറിയത്. ആ അച്ഛേദത്തിന്റെ പരിരക്ഷയിലും സംരക്ഷയിലുമാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇന്നലെ വരെ ഇന്ന് വരെ ജീവിച്ചത്, കിയാമനാൾ വരെ ഇനി ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് CH പറഞ്ഞത്, മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം
പൊക്കൾ കൊടി ബന്ധമാണ്. ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി മോൻ പറയാണ്, നീ എന്റെ ഉമ്മയല്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആട്ടിയാൽ ആ പൊക്കൾ കൊടി ബന്ധം ഉള്ളിടത്തെല്ലാം കാലം അത് സത്യമായി നിൽക്കും. ഇനി എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ പ്രയോഗത്തിൽ വരാം. ആദ്യം ലീഗാണോ പിന്നെ സുന്നിയാണോ മുജാഹിദാണോ ചോദ്യക്കാരോട്, നിങ്ങൾ ഇന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വാതന്ത്ര്യം ഈ ഭരണഘടനാ പരിരക്ഷയിലൂടെ കിട്ടിയതാണ്, അത് മനസ്സിലാക്കുക. സഭയിൽ വെച്ചൊരു ചെറിയൊരു പ്രയോഗം നിങ്ങൾ പഠിക്കണം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും വർജിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്ന ഭാഗം വന്നപ്പോൾ സ്മാൽ സാഹിബ് അവിടെ ഇടപെട്ടിട്ട് അത് മാത്രം പോരെ, നെഹ്റുജി പ്രൊപ്പഗേഷൻ അത് പ്രചരിപ്പിക്കാൻ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി അതിൽ എഴുതി വെക്കണം എന്ന് പറയും. ആ ഒരു വാക്ക് പറയാൻ ഇസ്മായിൽ സാഹിബ് വിട്ടുപോയിരുന്നെങ്കിൽ, മുസ്ലിം ലീഗ് വിട്ടുപോയിരുന്നെങ്കിൽ ഈ രാജ്യത്ത് വയൽ കിടക്കൂല, ഈ രാജ്യത്ത് മദർസ ഉണ്ടാവില്ല, ദീനീപരമായ ഒരു അടയാളങ്ങളും ഉണ്ടാവില്ല. കാരണം പ്രബോധനം ചെയ്യാനുള്ള ഭരണഘടനാ അവകാശത്തിന്റെ പുറത്ത് അതൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് പോരാടി നേടി ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് എത്തിച്ച പരിരക്ഷയുടെ സംരക്ഷണത്തിന്റെ പുറത്താണ് നിങ്ങൾ ദീനുണ്ടാക്കിയത്, നിങ്ങൾ സുന്നി ഉണ്ടാക്കിയത്, നിങ്ങൾ മുജാഹിദ് ഉണ്ടാക്കിയത്, നിങ്ങൾ മദ്രസ ഉണ്ടാക്കിയത്, നിങ്ങൾ അറബി കോളേജ് ഉണ്ടാക്കിയത്, നിങ്ങൾ മഹാസമ്മേളനങ്ങൾ നടത്തുന്നത്. ഏതാ ദളിത് എന്നുള്ളത് തീരുമാനിക്കി. മുസ്ലിം ലീഗ് എന്ന സംഘടന അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള പോരാട്ടം നടത്തി ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഭരണഘടനയിലൂടെ സ്ഥാപിച്ച് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഗതി എന്താണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിൽ നിങ്ങൾക്ക് വേണം. അതാ പറയും ഇതിവിടെ നിലനിൽക്കണം, ഇതുണ്ടെങ്കിലേ സുന്നി മുജാഹിദും സുജാഹിദൊക്കെ ഉള്ളൂ. ഇതില്ലാത്ത നാട്ടിൽ പോയി നിങ്ങളൊന്നും ഉണ്ടാക്കി അണ്ട് അതിർത്തി കണ്ട് പോയതേ ഉണ്ടാവുള്ളൂ. ഈ വേഷത്തിൽ തന്നെയാണ് ചെന്നോക്കി വിവരമറിയും എന്താ മുസ്ലിങ്ങളെ സ്ഥിതി. അവിടെ പോയി നോക്കണം. നമ്മളെ നാട്ടില് ആക്രി പിന്നെ എന്താണ് പാട്ടകളും മറ്റൊക്കെ പെറുക്കാൻ വരുന്ന ആളുകളെ കണ്ടില്ലേ, നമ്മള് വെറുക്കും അവരെ കോലം കണ്ട. അതിനേക്കാൾ മോശമാ മുസ്ലിമിന്റെ സ്ഥിതി. അണ്ട് ചെന്ന് നോക്കണം ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക്. RSSകാർ കൊല്ലുന്ന മുസ്ലിമിന്റെ കണക്കേ നിങ്ങൾ കൈയുള്ളൂ. അതല്ലാത്ത രീതിയിൽ താനെ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ എണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു മഴക്കാലം ഒരു പ്രളയക്കെടുതി വന്നാൽ മരിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം, ഒരു ഉഷ്ണകാലം വന്നാൽ അതിനെ താങ്ങാനാവാതെ മരിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം, ഒരു ശൈത്യം വന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയാതെ മരിക്കുന്ന മുസ്ലിമിന്റെ എണ്ണം, ആ എണ്ണം എടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിം ഗ്രാമങ്ങൾ അന്വേഷിച്ച് ചെല്ലണം. ജാർഖണ്ഡിലെയും ബീഹാറിലെയും ഉത്തരേന്ത്യയിലും പല സ്ഥലങ്ങളിലും മനുഷ്യാവകാശ സംഘടനകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് ഒരു സംഘത്തെ പറഞ്ഞയച്ചത്. നോക്കുമെന്താണ് ചില മുസ്ലിം ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമത്തിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓടില്ല, വൈദ്യുതിയില്ല, ആശുപത്രിയില്ല, സ്കൂളില്ല, കുടിവെള്ളമില്ല, വസ്ത്രമില്ല. കുട്ടികളൊക്കെ ഓവിചാലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുടിക്കുന്ന രംഗം മുസ്ലിം ലീഗ് നേതാവ് ബഷീർ സാഹിബ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വിവരിച്ചു. ഞങ്ങളെല്ലാവരും കണ്ണീര്, തങ്ങളെ മുഖത്തു നിന്നൊക്കെ കണ്ണുനീരിങ്ങനെ വരുകയാണ് ആ രംഗം കണ്ടിട്ട്. കുളിച്ചിട്ട് 15 ദിവസമോ 20 ദിവസമോ കൂടുമ്പോ ഒന്ന് കുളിക്കും, പല്ലേക്കാറില്ല, സന്ധി കയറില്ല, ഒന്നുമില്ലാത്തൊരു ജനത. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ശൈത്യം വന്നാൽ ആ ഗ്രാമത്തിൽ ഒരു 600-700 കുട്ടികൾ മരിക്കും. അതുകൊണ്ട് ശൈത്യം വരുന്നതിന് മുമ്പിട്ട് തന്നെ കബറു വിളിച്ച് വെക്കുകയാണ്. കാരണം മേലിട ഒന്നുമില്ല, ചാക്കിന്റെ കെട്ടുകളൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. ഒരു വല്ലാത്ത ജീവത്സമായ കാഴ്ച. അത്തരം ഗ്രാമങ്ങളെ ലീഗ് തെരഞ്ഞെടുത്തു. അവിടേക്ക് അവർക്ക് കമ്പിളി ജീവൻ, ആ കമ്പിളിയിട്ട് പോയതാ ബഷീർ സാഹിബ്. പോലീസ് അത് അടഞ്ഞു, ഭീകര അന്തരീക്ഷമുണ്ടായി അവിടെ. നിങ്ങൾ പാകിസ്ഥാനിൽ വന്നതാണ് കുടുവിലാന്ന് അറിഞ്ഞു. ബഷീർ സാഹിബ് പറഞ്ഞു, ഐ എം എ പാർലമെന്റ് മെമ്പർ, ദിസ് ഈസ് മൈ പ്രിവിലേജ്, എന്റെ റൈറ്റിന് മേലെ കൈവച്ചാൽ. സമ്മതിച്ചില്ല പോലീസ്. അവസാനം പോലീസിനെ കൈകൊണ്ട് തള്ളി ബഷീർ സാഹിബ് വേണ്ടി ചെന്നു, ഞാനിത് ഇവർക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ്, ഈ കുഞ്ഞുങ്ങളെ മരണത്തിൽ രക്ഷിക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്, ഇത് കൊടുത്തിട്ടേ ബഷീർ ഇവിടുന്ന് തിരിച്ചു പോകുള്ളൂ. ബഷീർ സാഹിബ് വേണ്ടി ചെന്നു, പോലീസിനെ തള്ളി മാറ്റി. ആ കമ്പിളി കൊടുത്തപ്പോഴേ ഒരു 10 കോടി രൂപയുടെ ലോട്ടറി അടിച്ചാൽ ഒരുത്തനുണ്ടാകുന്ന സന്തോഷം എന്താണ്? ആ സന്തോഷം ഒരു കമ്പിളി പുളിപ്പ് കിട്ടുമ്പോ ഒരു കുടുംബം. കാരണം ഈ ശൈത്യത്തിന് എന്റെ ഒരു കുട്ടിഞ്ഞ് മരിക്കില്ല. കൊയൽക്കിണറ ഞങ്ങൾ കുഴിച്ചു കൊടുത്തു, മദ്രസ ഉണ്ടാക്കി കൊടുത്തു. സുന്നി മുജാഹിദ് സുജായി നോക്കിയില്ല, വിവരമുള്ള ഏതെങ്കിലും മുജാഹിദിട്ട് പഠിപ്പിക്കുന്നു പറഞ്ഞു. സ്കൂൾ നമ്മളവിടെ ഉണ്ടാക്കി, ഇനി വീട് ഗ്രാമങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ലീഗ് ചെയ്യുന്ന പണി. ആ പുറത്തിലൊക്കെ കീറത്തുണി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ ആള് വന്നിരിക്കുകയാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രസ്ഥാനത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ്. ഇതില്ലെങ്കിൽ എന്താണ് സ്ഥിതി? കണ്ണ് അങ്ങ് പോയി നോക്കണം. അന്ധനായാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ. ഇന്ന് വരെ കണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വമ്പൻ ത്യാഗം സഹിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത്. ഇന്ന് നമ്മൾ സമ്പന്നരാണ് അല്ലേ?
ഒരു ലക്ഷം രൂപയുടെ സമ്പത്തില്ലാത്ത ഒരുത്തനെ ഈ നാട്ട് കാണിച്ചു തരാൻ കഴിയും? ഒരു സെന്റ് ഭൂമിയിൽ ജീവിക്കണവനാണെങ്കിൽ, ഒറ്റ സെന്റ് ഭൂമിക്കുള്ളവനാണെങ്കിൽ ആ ഒരു സെന്റ് ഭൂമിക്ക് ഒരു ലക്ഷത്തിൽ കുറയാത്ത വില എന്നുണ്ട്. ആ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ്? മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് കണ്ട എല്ലാ അഭിമാന ബോധം ഉണ്ടാക്കിയത് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. രാത്രി 10 മണി കഴിഞ്ഞിട്ടും വയലു മുന്നോട്ട് പോകുമ്പോൾ നിർത്തണ എന്ന് പറഞ്ഞ് പോലീസുകാരെ നിങ്ങളെ മതവേദിയിലേക്ക് കയറി വരാത്തത് നിങ്ങളെ കണ്ടിട്ടല്ല. അങ്ങനെ കയറി വന്നാൽ നാളെ താൻ തന്റെ ജോലിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട്. അവൻ ഭയക്കുന്നത് ലീഗിനെയാണ്. ഒന്നുകിൽ അധികാരമുള്ള പാർട്ടി, അല്ലെങ്കിൽ ഏത് സമയവും അധികാരത്തിൽ എത്താൻ പറ്റുന്ന പാർട്ടി. ആ ധൈര്യത്തിന് പുറത്താണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേരെ പുലഭ്യം പറയാൻ ഏത് കേന്ദ്രത്തിൽ നിന്ന് ആര് വന്നാലും അവരെ മുമ്പിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മൾ വരും. അതാണ് നമുക്ക് പറയാനുള്ളത്. അതൊക്കെ പഴയകാല ഉസ്താദുമാർക്ക് അറിയാം. അതുകൊണ്ട് ആ ഉസ്താദുമാർ ലീഗിന്റെ സ്റ്റേജിൽ വന്ന് മാനം ഒരുങ്ങി തോരിക്കയായിരുന്നു. ചാപ്പനങ്ങാട് ഉസ്താദ് അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം, ലീഗ് എന്താന്ന് തിന്നവരൊക്കെ ലീഗ് വേദിയിൽ വന്ന് പ്രാർത്ഥിച്ചവരാണ്. അത് തിരിയാത്ത രീതിയിൽ ചില ആളുകളുണ്ട്. അവരൊന്ന് പറഞ്ഞാൽ ക്ഷമിക്കും, ഞങ്ങൾ രണ്ടു പറഞ്ഞാൽ ക്ഷമിക്കും, 9 വട്ടം ക്ഷമിക്കും, 10th വന്നാൽ ആളാരാളും നോക്കാതെ അവരുടെ കുട്ടിക്കടം മുഴുവൻ ഞങ്ങൾ വലിച്ചു കീറും. അത് തീർത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മഹാപ്രസ്ഥാനത്തിന്റെ സ്ട്രക്ചർ അതൊന്ന് ദുർബലമായി നോക്കും നിങ്ങൾ, അപ്പോഴേ അറിയുള്ളൂ ഏട്ടയാടാൻ വരും നമ്മളെ. ഇന്ന് കേരളത്തിലെ ജയിലുകളിൽ മോഷണം നടത്തിയിട്ടും കുരുത്തക്കേട് നടത്തിയിട്ടൊക്കെ ജയിലിലുള്ളവരുള്ളൂ. ഒരു മുസ്ലിം എന്ന നിലക്ക് മാത്രം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ, അത്തരത്തിലുള്ള ഒരു മുസ്ലിമും കേരളത്തിലെ ജയിലിൽ ഇല്ല എന്ന് മനസ്സിലായിക്കൊള്ളൂ. എന്നാൽ മറ്റു സ്റ്റേറ്റിന്റെ സ്ഥിതി അതല്ല. മുസ്ലിമായി പിറന്നതിന്റെ പേരിൽ മാത്രം പിടിച്ചു കൊണ്ടുപോവുക. സ്നേഹം കൊണ്ട് സപ്പോർട്ട് കൊണ്ടാണ് മുസ്ലിം സമുദായം വളർന്നു ഇവിടെ വരെ എത്തിയത്. ആ നല്ല ചരിത്രം നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു. അത് മറന്ന് നന്ദികേട് നമ്മൾ ചെയ്യരുത്. 1920 തൊട്ട് ഹിന്ദു മഹാസഭയും RSS ഇവിടെ എന്താണ് കാക്കി ട്രൗസറും കുറുപടി എടുത്ത് നടക്കാൻ തുടങ്ങിയത്. ഓർക്ക് അന്നും 10 ആളാണ്, ഇന്നും 10 ആൾ. 11th ആളുണ്ടായില്ല, ഇപ്പൊ അടുത്ത കാലത്ത് ആൾ കൂടിയത്. അതിന് കാരണം എന്താന്ന് പഠിക്കുക. നന്ദികേട് കാണിക്കരുത്. കേരള നിയമസഭയിൽ ഒരു BJP പോലും വിജയിപ്പിക്കാത്ത ഹൈന്ദവരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത്രയും നല്ല ആ മനസ്സിന് BJP മുദ്രാവാക്യങ്ങളെല്ലാം ആകർഷിച്ചത് നമ്മളിലെ ചെറു ന്യൂനപക്ഷം നടത്തുന്ന അനാവശ്യ പ്രസംഗങ്ങളും ഈ വൈരമുണ്ടാക്കുന്ന ഇവരുടെ വർത്തമാനങ്ങളുമാണ് അത്തരത്തിൽ ആളുകൾക്ക് പ്രചോദനമായി തീർന്നത്. അതുകൊണ്ട് നാടിന്റെ മാറിയ ചുറ്റുപാടിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ പഠിക്കുക. അഹങ്കാരത്തിന്റെയും അതരവ്യായാമത്തിന്റെയും ഒക്കെ എല്ലാ അടയാളങ്ങളും നമ്മളിൽ നിന്ന് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. നമ്മൾ കൂടുതൽ സൗമ്യരാകണം, നല്ല പെരുമാറ്റശീലമുള്ളവരായിരിക്കണം, നല്ല ഇസ്ലാമായിരിക്കണം. നല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവൻ, എല്ലാവരെയും സ്നേഹിക്കുന്നവൻ, ഓൺലൈനിൽ വന്ന് കണ്ട പൂരെ തെറി പറയണമെന്നല്ല, ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞ് വാദിക്കുന്നവന്റെ ഭാഷ മുഴുവൻ അനിസ്ലാമിക. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ മൈത്രി ഉണ്ടാക്കുക.